നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ പഠനത്തിനും ജീവിക്കാനുമുള്ള പണം കണ്ടെത്താനായി കൊച്ചിയിൽ തമ്മനം മാർക്കറ്റിൽ മീൻ വിൽപ്പന നടത്തിയ ഹനാൻ എന്ന പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക അവഹേളനങ്ങളാണ് നടന്നത്. സിനിമയുടെ പ്രമോഷന് വേണ്ടിയുള്ള നാടകമായിരുന്നു ഇതെന്നായിരുന്നു പ്രധാന ആരോപണം. ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് നേരെ പ്രതിഷേധിച്ചു ഹനാനും പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്തെത്തുന്നു. പെൺകുട്ടിയെ അപമാനിച്ചവർക്ക് നേരെ കേസെടുക്കണമെന്ന് VS അച്യുതാനന്ദൻ രാവിലെ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് ലൈവിന്റെ ചൂട് പിടിച്ചായിരുന്നു ഹനാനെതിരെയുള്ള ആരോപണങ്ങൾ. അരുൺഗോപി സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം 21-ാം നൂറ്റാണ്ടിന്റെ പ്രമോഷനായിരുന്നു മീൻപിടുത്തമെന്നായിരുന്നു പ്രധാന ആരോപണം. തുടർന്ന് പെൺകുട്ടിയെ അവഹേളിച്ചുകൊണ്ട് നിരവധി ആളുകൾ ലൈവ് ഷെയർ ചെയ്യുകയും പോസ്റ്റ് ഇടുകയും ചെയ്തു. പിന്നീട് ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ഹനാൻ തന്നെ രംഗത്ത് വരേണ്ടി വന്നു. പെൺകുട്ടിയെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ പറഞ്ഞിരുന്നു. ഇതേ ആവശ്യമായി ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദനും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം കാലിൽ നിന്ന് പഠിക്കുക എന്നത് ഏറെ അഭിമാനകരമാണ്. തൊഴിൽ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് പഠനാവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ സംതൃപ്തി വലുതാണ്. അത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് അത് മനസ്സിലാകാനാകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനു മുകളിലാണ് കൊച്ചിയിൽ താമസിക്കുന്ന ഹനാന്റെ സ്ഥാനം. തൊഴിലെടുത്ത് പഠിക്കുക മാത്രമല്ല, സ്വന്തം കുടുംബത്തിന് അത്താണിയാവാനാണ് ഹനാൻ ശ്രമിച്ചത്. ഹനാന്റെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയിൽ അഭിമാനം തോന്നുന്നുവെന്ന് പിണറായി അഭിപ്രായപ്പെട്ടു. ഹനാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. വിഷമകരമായ സാഹചര്യങ്ങളെ സധൈര്യം നേരിടാൻ കാണിച്ച ആത്മവിശ്വാസം കൈവിടരുത്. ഹനാൻ ഒപ്പമുണ്ട്. കേരളം മുഴുവൻ ആ കുട്ടിയെ പിന്തുണയ്ക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ പലതും ഇരുതലമൂർച്ചയുള്ള വാളാണെന്ന് എല്ലാവരും ഓർമ്മിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറിപ്പിൽ നിർദ്ദേശിക്കുന്നു. അതേസമയം തന്നെ ഹനാനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളനപരമായ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഓഫീസ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹനാന് സംരക്ഷണം നൽകാൻ ജില്ലാ കളക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക.